ഹലോ, ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും എനിക്ക് ഞാനിട്ട എല്ലാ വീഡിയോകൾക്കും തന്ന കമൻറ്റിന്, സപ്പോർട്ടിന്, എല്ലാത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടാ. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ക്ലീൻ ചെയ്ത് സമാധാനമായി ഹസ്ബൻഡ് മോൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് മനസ്സമാധാനമായിട്ട് ഞാൻ വീഡിയോയുടെ കമൻറ്റൊക്കെ നോക്കുമായിരുന്നു. ഹൃദയം നിറഞ്ഞ സന്തോഷം എല്ലാ സപ്പോർട്ടും. നെഗറ്റീവ് കമൻറ്റുകളൊന്നും ഞാൻ എങ്ങും കണ്ടില്ല. ഞാൻ ശരിയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ബോധ്യമായതിൽ നിങ്ങളും അത് അംഗീകരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്നെപ്പോലെ ചിന്തിക്കുന്നവരാണ് 100% പേര് വന്നപ്പോൾ എനിക്ക് ബോധ്യം വന്നു കേട്ടോ. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ സ്ത്രീകളുടെ സ്ഥാപനങ്ങളാണെങ്കിലും പുരുഷന്മാരുടെ സ്ഥാപനങ്ങളാണെങ്കിലും, പുരുഷനില്ലാതെ സ്ത്രീക്ക് ഒരിക്കലും, സ്ത്രീ പൂർണ്ണയല്ലല്ലോ, അച്ഛനില്ലാതെ അമ്മയുണ്ട. നമ്മൾ ആ നഗ്ന സത്യവും മനസ്സിലാക്കണം. ഇങ്ങനെ നിരാലംബരായിട്ടുള്ള കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, കുട്ടികളായിട്ട് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുന്നവർക്കായിട്ട് ഹോസ്റ്റലുകളൊക്കെ ഉണ്ടെങ്കിൽ സാഹചര്യം, എനിക്ക് സാഹചര്യം ഉണ്ട് ഞാൻ തുടങ്ങിയതിന്. എന്നിട്ട് അവർക്ക് കുട്ടികളെ നോക്കി ഇങ്ങനത്തെ പീഡനം അനുഭവിക്കുന്നുണ്ട്, അവഗണന അനുഭവിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഒന്ന് നിന്ന് സ്റ്റേ ചെയ്തുകൊണ്ട് ജോലിക്ക് പോകാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യം. അവർ തന്നെ കാശുണ്ടാക്കുന്നുണ്ട്, നമുക്ക് റെൻറ്റൊക്കെ കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ഹോസ്റ്റലുകളും അതിന് തയ്യാറാകണം കേട്ടോ. ചില ചില ഹോസ്റ്റലൊന്നും അതിന് തയ്യാറാകത്തില്ല. അതൊരു സാഹചര്യം, കുട്ടിയായിട്ട് കുട്ടിയുടെ ഡേക്കറി വിടുകയും പിന്നെ അങ്ങനെയുള്ളവർക്ക് കൊച്ചിനൊക്കെ ഒരു പനി വന്നാൽ ജോലി ഒരു അവധിയൊക്കെ കൊടുക്കണം. കുഞ്ഞിന് പനിയൊക്കെ ഒരു വേറെ ആരും നോക്കാൻ കാണത്തില്ല, അത് മാനുഷിക പരിഗണന കൊടുക്കണം. പിന്നെ അങ്ങനെയുള്ളവർക്ക് കുഞ്ഞുണ്ടല്ലോ, നമ്മൾ ജോലി കൊടുക്കാതിരിക്കില്ലേ, അവർക്ക് ജോലി കൊടുക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ വലിയൊരു പുണ്യമാണ് ചെയ്യുന്നത് കേട്ടാ, വലിയൊരു പുണ്യമാണ്. നിങ്ങൾ സൽക്കർമ്മം കൂടിയാണ് ചെയ്യുന്നത് ഒരാൾക്ക് ജോലി കൊടുക്കുന്നതിലൂടെ കേട്ടാ. എല്ലാവർക്കും കൊടുക്കുന്നതിന് 10 രൂപ കൂടുതൽ കൊടുക്കണം. കുഞ്ഞിനെ വളർത്തണം, മരുന്ന് മേടിക്കണം, വസ്ത്രം മേടിക്കണം, അവരുടെ സ്വന്തം ജീവിത കാര്യങ്ങളെല്ലാം കെട്ടിപ്പടുക്കണം. അപ്പം നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റില്ലെങ്കിൽ എല്ലാ സ്റ്റാഫിനും നമ്മുടെ ഓഫീസിൽ കൊടുക്കുന്നതിൽ 10 രൂപ, 1000 രൂപ, 2000 രൂപ കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ അല്ലാത്ത സപ്പോർട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അകമഴിഞ്ഞ് ചെയ്തു കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്തെന്നും പറഞ്ഞിട്ട് ഒന്നും നഷ്ടപ്പെടാൻ പോകണില്ല. ഈ ഭൂമിയിൽ നമ്മളൊന്നും കൊണ്ടുപോകാൻ പോകണില്ല. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പം ഒരു പെണ്ണിൻ്റെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ നമ്മൾ എന്തെങ്കിലും വെത്തില്ല. നിരാലംബയായ സ്ത്രീക്ക് ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനോഹരമായ സമ്മാനം, ഗിഫ്റ്റായിട്ട് ദൈവം ഒരുക്കി വെക്കും. ഈ പ്രകൃതി ഉറപ്പായ കാര്യമാണ്. അഗതികളായ സ്ത്രീകളെ, ആരുമില്ലാത്തവരെ, അനാഥരെ, നിരാലംബരായവരെ, ഭർത്താവ് ഉപേക്ഷിച്ചവരെ, ഭർത്താവ് മരിച്ചവരെ, ഏതെങ്കിലും സാഹചര്യത്താൽ മുന്നോട്ട് ജീവിതം പ്രതിസന്ധിയിലായപ്പോൾ സ്ത്രീകളെയൊക്കെ സഹായിക്കണം. ഒരു ജോലി കൊടുത്ത് അവർക്ക് എന്താണ് അവരുടെ വിദ്യാഭ്യാസം, അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, ആ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം അനുസരിച്ചുള്ള ജോലി കൊടുത്ത് എല്ലാവരും സഹായിക്കണം. പെണ്ണാണെന്നുകൂടെ മാറ്റി നിർത്തരുത് കേട്ടോ. അതുപോലെ അങ്ങനെയുള്ളവരാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ജോലി തരുന്ന സ്ഥാപനത്തോട് ആത്മാർത്ഥമായിട്ട് നിൽക്കുകയും ചെയ്യണം. സത്യസന്ധരായിട്ടും നീതിബോധമുള്ളവരും സമൂഹത്തോടും, ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് ആത്മാർത്ഥതയോടുകൂടി നിൽക്കണം കേട്ടോ. തെറ്റ് കണ്ടാൽ എപ്പോഴും പ്രതികരിക്കണം ഏതൊരു സാഹചര്യത്തിലും. നമ്മൾ രാഷ്ട്രീയം പറയുമല്ല, ജാതി പറയുമല്ല, മതം, അതൊക്കെ പറയാൻ നമുക്ക് പേടിക്കേണ്ടത് മനസ്സിലായാൽ, മറ്റുള്ളവരെ പേടിക്കേണ്ടത്, ഇതിനാരെയും ഭയക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. നമുക്ക് ചിരിച്ചുകൾ ചിരിക്കാൻ ദാസന്മാരെ, എപ്പോഴും ചിരിച്ചുകൾ ചിരിക്കുമ്പോൾ പോഴന്മാരായി പോകത്തില്ലേ. ഞാൻ ചിരിച്ചുകൾ ചിരിക്കുമെങ്കിലും, ഞാൻ ചിരിയെ ഫുൾ ടൈം ചിരിക്കുന്ന കാര്യവും കോമഡിയൊക്കെ കാണുമെങ്കിലും, കാര്യവിവരമുള്ള കാര്യങ്ങളിൽ സീരിയസ് ആയിട്ടൊരു കാര്യം വരുമ്പം ഞാൻ സീരിയസ് ആണ്. അതല്ലേ വേണ്ടത്, അല്ലേ വെറും മന്ദബുദ്ധികളായി പോകത്തില്ലേ. ഞാൻ ചിരിച്ചുകൾ ചിരിക്കുമ്പോൾ നിങ്ങളോർക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ചിരിച്ചുകൾ ചെയ്യും. ഇത് നിങ്ങൾ നേരത്തെ രണ്ട് മൂന്ന് വീഡിയോ കണ്ടതെല്ലാം എൻ്റെ പോസിറ്റീവാണ്, എൻ്റെ പോസിറ്റീവ് വശങ്ങൾ തന്നെയാണ് അല്ലേ. അങ്ങനെയും വേണ്ടേ നമുക്ക്. അതല്ല നമ്മൾ എപ്പോഴും ചിരിച്ച് കളിച്ച് തമാശ മാത്രം പറയുന്ന ഒരു കോമഡി താരമായി മാറുമ്പോൾ ജീവിതത്തിൽ അവരെ കൊണ്ട് വലിയ പ്രാധാന്യമില്ലാതായിപ്പോൾ. നമ്മൾ കാര്യപ്പെടുപ്പുള്ളവരുമായിരിക്കണം, കോമഡി ഉള്ളവരായിരിക്കണം, നർമ്മമുള്ളവരായിരിക്കണം അല്ലേ. എന്ത് കണ്ടാലും ചിരിക്കാൻ ഒരു കഴിവും വേണം, അതിൻ്റെ തെറ്റും ശരിയും മനസ്സിലാക്കാൻ ഒരു കഴിവും വേണം നമുക്ക് അല്ലേ, എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുടുംബം നന്നായി നോക്കുന്നവളായിരിക്കണം, കുഞ്ഞുങ്ങളെ നോക്കുന്നവളായിരിക്കണം, സമൂഹത്തിനെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം, എല്ലാ വിധത്തിലും നല്ലതാകാൻ നമ്മൾ പെർഫെക്റ്റ് ആകാൻ നോക്കിക്കൊണ്ടിരിക്കണം. പല പല പോരായ്മകളും നമ്മുടെ ജീവിതത്തിൽ കാണും. അത് നമ്മളിങ്ങനെ അതായത് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മോശക്കാരാകുന്നത്. പോരായ്മകളും തെറ്റും കുറ്റവും ഒക്കെ ഉണ്ടാകും. അതെല്ലാം നമ്മളെ നല്ല പാഠം പഠിപ്പിച്ച് നമ്മൾ നല്ല റൂട്ടേ കയറ്റി കൊണ്ടുവരികയാണ് ദൈവം.
അല്ലെങ്കിൽ പ്രപഞ്ചം. അപ്പം നമ്മൾ ശരിയായി വരണം. അതിലൊരു പീസായത് കേട്ടാ, എൻ്റെ വാക്കുകൾ അങ്ങനെ വരുന്നേ, അല്ലാതെ ഞാൻ ബുക്ക് വായിച്ചതാ അല്ലേ, ഒന്നുമല്ല. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിൽ എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല എന്നാലും എൻ്റെ അഭിപ്രായത്തെ അംഗീകരിച്ചല്ലോ. ഒന്നോ രണ്ടോ പേരെങ്ങാണ്ട് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഒരു സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിൻ്റെതായ കറക്റ്റായ വശത്തിലൂടെ ഞാൻ സംസാരിച്ചെന്ന് എനിക്ക് നല്ല ബോധ്യം. ഞാൻ പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ മറ്റുള്ളവർ പറയുന്ന ഒരിക്കലും അങ്ങനെ, എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ട്. ഇപ്പം ഞാൻ യൂട്യൂബിലൊക്കെ തന്നെ കറി വെക്കുന്നൊക്കെ കാണാറുണ്ട്. ഏറ്റവും നല്ല കുറച്ച് പേര് സെലക്ട് ചെയ്ത് വെച്ചവരുടെ ഞാൻ കറികളെല്ലാം കണ്ടു നോക്കും. ഒരു കറി എനിക്ക് വെക്കണമെങ്കിൽ അതേക്കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമില്ലെങ്കിൽ ഞാൻ അതെല്ലാം ഇങ്ങനെ കണ്ടു നോക്കും. കണ്ടു നോക്കൽ മാത്രമേ, അതായത് നിരവധി പേരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുക. നമ്മുടെ ഉള്ളിൽ നിന്നായിരിക്കണം നമ്മൾ എടുക്കുന്ന തീരുമാനം വരേണ്ടത്. എല്ലാവരുടെയും ഉപദേശങ്ങൾ കേൾക്കണം, എന്നിട്ട് നല്ലതെന്താണോ നമ്മുടെ ഉള്ളിൽ നിന്ന് അതെല്ലാം കൂടി വരുന്ന ഒരു നന്മ എന്താണോ നമ്മുടെ തീരുമാനത്തോ അതേ നമ്മൾ ചെയ്യാവുള്ളൂ. അതിലേ നമ്മൾ സംതൃപ്തരാകുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു പാചകം കണ്ടു അതേപോലെ പോക്കിട്ടിട്ടില്ല. അത് പലരുടെയും ഇങ്ങനെ കാണും കേൾക്കും ഒക്കെ ചെയ്യും. എന്നിട്ട് എൻ്റെ ഉള്ളിലൊരു കഴിവുണ്ട്, അത് വെച്ച് ഞാൻ ഈ കണ്ടതിൻ്റെ അറിവുകളും കൂടെ ശേഖരിച്ച് എൻ്റെ ഉള്ളിലെ കഴിവ് വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാണ് കാണുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ മറ്റു പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചത്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും എല്ലാം കൂടെ കൂട്ടി കലർത്തിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പേര് നമ്മളെ കണ്ട ഒരു അറിവുണ്ടായിരിക്കണം അല്ലേ. സമൂഹത്തിൽ നമുക്ക് അങ്ങനെ ഇടപഴകി ഒരു ശീലം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ഇങ്ങനെ കറതീർന്നൊരു മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല ബായിപ്പോ അല്ലേ, നിങ്ങൾക്ക് അതിലെ തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ ശൈലിയുടെ സീരിയസ് കൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത്. എല്ലാവരോടും വളരെ സന്തോഷം, സ്നേഹം, ഇഷ്ടം, എല്ലാവരുടെ ബഹുമാനം. അതായത് എനിക്ക് കമൻ്റ് ഇട്ട എല്ലാ വ്യക്തികളോടും എനിക്ക് ബഹുമാനം, ബഹുമാനം, സ്നേഹം, ബഹുമാനം ഞാൻ നൽകുന്നു. ഇങ്ങനെ വേണം പ്രതികരിക്കാൻ കേട്ടാ. കുടുംബമാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പെണ്ണ്, എന്തെല്ലാം പ്രതീക്ഷയില്ല ഒരു ജീവിതം അല്ലേ തുടങ്ങുമ്പോൾ. ഞാൻ എടുത്തെടുത്ത് പറയുന്നു, സ്ത്രീയെ മഹാലക്ഷ്മിയെ പോലെ സംരക്ഷിക്കൂ, കൈക്കുമ്പിളിൽ വെച്ച് നോക്കൂ. അങ്ങനെയുള്ളൊരു പുരുഷന് ജീവിതകാലത്ത് ഒരിക്കലും തിരിഞ്ഞ് നോക്കേണ്ടി വരത്തില്ല കേട്ടല്ലോ. എവിടേക്ക് വേണമെങ്കിലും നോക്കിക്കോ, സ്ത്രീയെ കൈക്കുമ്പിളിൽ വെച്ച് മഹാലക്ഷ്മിയെ പോലെ ചേർത്ത് നോക്കുന്ന ഒരു കുടുംബവും തകരത്തില്ല. ഒരു സ്ത്രീയെ വെച്ചിട്ട് 16 സ്ത്രീയുടെ പുറകെ പോവുകയും ഒരു ആ സ്ത്രീയിൽ സംതൃപ്തയാകാതെ അവളുടെ കണ്ണീര് വീട്ടിൽ വീഴുകയും ചെയ്ത ആ കുടുംബം മുടിഞ്ഞു പോകും. ആ പുരുഷൻ പോകുന്നിടത്തൊന്നും വിജയം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ആയിരിക്കും തിരിച്ച് സ്ത്രീയും. തൻ്റെ ഭർത്താവ് തന്നെ നല്ല പോലെ അന്വേഷിക്കുകയും നോക്കുകയും കരുതുകയും കയറുകയും ചെയ്യുന്ന സ്ത്രീ ഒരിക്കലും മോശമായി പ്രവൃത്തി ചെയ്യരുത്. ആ ഭർത്താവിനെ ഒരിക്കലും വഞ്ചിക്കരുത്. റിട്ടേൺ നമ്മൾ 100 ഇരട്ടി സ്നേഹം നമുക്ക് 200 ഇരട്ടി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എവിടെയും സത്യമേ അവസാനം ജയിക്കത്തുള്ളൂ കേട്ടോ. സ്ത്രീ അമ്മയാണ്, ദേവതയാണ്. എന്താ പറയുക, നമുക്ക് ജന്മം തന്നത് സ്ത്രീയാണ്. സ്ത്രീയെ ബഹുമാനിക്കണം കേട്ടോ. എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കണം. ആൺമക്കൾ ഉള്ള അമ്മമാരെയൊക്കെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം ചെറുതിലെ മുതലേ. സ്നേഹത്തോടെ മക്കളുടെ ഹൃദയത്തിലത് കൊടുക്കണം നമ്മൾ കേട്ടോ. എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റണം എല്ലാ സ്ത്രീകൾക്കും കേട്ടല്ലോ. ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒക്കെ പാത പിന്തുടരണം. ഒരിക്കലും അത് വെച്ച് നമ്മളെ മറ്റുള്ളവർ മുതലെടുക്കാനും അനുവദിക്കരുത്. ക്ഷമയും സഹനവും നല്ല വ്യക്തിത്വവും ഒക്കെ ഉണ്ടായിരിക്കണം നമുക്ക്. ക്ഷമിക്കുന്നവളാണെന്ന് പറഞ്ഞുകൊണ്ട് തല മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ട് വെച്ച് കൊടുക്കരുത് ചവിട്ടാൻ. മനസ്സിലായല്ലോ. ക്ഷമിക്കുന്നവൾക്ക് തല ഉയർത്തി പിടിച്ചു നിന്ന് ക്ഷമിക്കാൻ സാധിക്കണം. എന്തടിയെന്ന് ചോദിച്ചാൽ ഏതെടാന്ന് ചോദിക്കാനുള്ള കഴിവും ആർജവും എല്ലാ സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണം. നീതിബോധത്തോടെ ജീവിക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്, സന്തോഷം, ശുഭരാത്രി. ഞാൻ വളരെ ഹാപ്പിയാണ് കമൻറ്റ് കണ്ടത്. ഇത്ര നല്ല കമൻറ്റൊക്കെ കണ്ടെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇതേ പോസിറ്റീവ് എനർജിയായിട്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റും. അങ്ങനെ വേണം. നമ്മളെല്ലാവരും ആർക്കെന്ത് കൊടുത്താലും അതൊരു പോസിറ്റീവ് നമ്മൾ കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല ചിരി, നല്ല ഹെൽപ്പ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ്, ഇതൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ നന്ദി, സ്നേഹം, കടപ്പാട്, ആ ഇഷ്ടം ഒക്കെ ഉണ്ടല്ലോ നമുക്ക് തിരിച്ച് റിട്ടേൺ കിടന്ന്, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നല്ലതായിട്ട് തീരും എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഓരോരുത്തരും എനിക്ക് തന്ന കമൻറ്റിലൂടെ കമൻ്റാണ് നാളെ രാവിലത്തെ എൻ്റെ പ്രസരിപ്പോ ഉന്മേഷം.
കേട്ടാ, ഈ പാൽക്കടലിൽ വിഷം കലർത്താൻ ആരും വരരുതേ. ഗുഡ് നൈറ്റ് ശിവരാത്രി.